ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രി വഴിയാണ് സായി കൃഷ്ണ ബിഗ് ബോസിലേക്ക് എത്തിയത്. എന്നാൽ വന്ന സമയം മുതൽ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിനകത്ത് പറയുന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ സായി കൃഷ്ണ പറഞ്ഞപ്പോഴാണ് സായി കൃഷ്ണയെ പേരെടുത്ത് വിളിച്ച ബിഗ് ബോസ് വാണിംഗും നൽകിയത്. എന്നാൽ ഈ സംഭവത്തിൽ സായിയെ ട്രോളി സായിയുടെ ഭാര്യ സ്നേഹ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ്. സായി കൃഷ്ണ അവിടെ എന്താണ് കളിക്കുന്നതെന്നാണ് സ്നേഹ ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ സ്നേഹയുടെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. സായിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഇതൊരു ഗെയിമാണെന്ന ബോധത്തോടെ സംസാരിക്കുകയാണ് വേണ്ടതെന്നും സ്നേഹ ഇപ്പോൾ പറയുകയാണ്. സ്നേഹ തന്നെ സായിയുടെ ഗെയിം പ്ലാനിനെ വിമർശിച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അവിടെ പോയി പറയുന്നതെന്നും സ്നേഹ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുതിയ കോംബോ പൊട്ടിമുളച്ചു വന്നിട്ടുണ്ടെന്നാണ് സായി കൃഷ്ണയുടെ ഭാര്യ സ്നേഹ പറയുന്നത്. ഇന്നത്തെ കോംബോ 3 പേരാണ്, ജാസ്മിൻ, ഗബ്രി, സായി കൃഷ്ണ. നല്ല പേരല്ലേ, കേൾക്കാൻ നല്ല രസമുണ്ടെന്നും സ്നേഹ പറയുന്നു. സായിയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ഗെയിം പ്ലാൻ ആവാം, അല്ലാതെയും ആകാം. സായിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. എനിക്ക് രാവിലെ അൻസിരയും അപ്സരയും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സംഭവം ഉണ്ടായത് എൻ്റെ ഭർത്താവ് സായിക്കാണ്. മോയെ മോയെ അവസ്ഥ ഉണ്ടായത് തൻ്റെ ഭർത്താവ് സായിക്കാണെന്നാണ് ഭാര്യ പറയുന്നത്. സായിക്ക് ലാസ്റ്റ് വാണിംഗ് കിട്ടിയിരിക്കുകയാണ്. ബിഗ് ബോസിന് തന്നെ ദേഷ്യം വന്നിട്ടുണ്ടാകും. എന്താണ് സായി അവിടെ ചെയ്യുന്നത്? പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയണമെന്ന വല്ല നിർബന്ധവുമുണ്ടോ? ഇതൊരു ഗെയിമാണെന്ന് അറിഞ്ഞിട്ടല്ലേ സായി കൃഷ്ണ അങ്ങോട്ട് പോയത്? പിന്നെ എന്തിനാണ് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ സായി എല്ലാവരോടുമായി പറഞ്ഞത്? നോറയോടും ജാസ്മിനോടുമൊക്കെ ഇത് പറഞ്ഞു. ജാസ്മിനൊക്കെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ഒരു ത്വരയുമുണ്ടായിരുന്നു. പക്ഷെ സായി ഇതൊക്കെ എന്തിനാണ് പോയി പറയുന്നത്? ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് വാണിംഗാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഉറപ്പായും ലാലേട്ടൻ അടുത്ത ദിവസങ്ങളിൽ പൊരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിലും സായി ഈ പറച്ചിലൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ബിഗ് ബോസ് ഇങ്ങോട്ട് പെട്ടിയും കൊടുത്തങ്ങ് അയക്കും. അതിനേക്കാൾ നല്ലത് മിണ്ടാതിരുന്ന് അടിമുളിയായി ഗെയിം കളിക്കുന്നതാണ്. എല്ലാവരുടെയും ധാരണ സായി പോകുന്നു, ഗബ്രിയോടും ജാസ്മിനോടും അടിയുണ്ടാക്കി തെറ്റിക്കുന്നു എന്നൊക്കെയാണ്. അവരെ തെറ്റിക്കുന്നവർക്ക് പുറത്ത് നല്ല ഫാൻസാണ്. ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത സമയത്ത് എന്തിനാണ് പണിഷ്മെൻ്റ് എന്നാണ് ജാസ്മിൻ ചോദിച്ചത്. ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതും ഗെയിം പ്ലാൻ ആകാമെന്നും സായി കൃഷ്ണയുടെ ഭാര്യ പറയുന്നു. സായി കുറേ സ്പീഡപ്പ് ആവാനുണ്ട്, കുറേ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സായി കളി പുറത്ത് നിന്ന് കണ്ട ആളാണ്. ജാസ്മിനും ഗബ്രിക്കുമെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആരാധകർ കൂടുമെന്നും സ്നേഹ പറയുന്നുണ്ട്. എന്തായാലും സ്നേഹയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്.